കേൾക്കാം കേൾക്കാം ഞാൻ ഒരാമുഖം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും മതപരമായ ഒരു ചർച്ചാ പരിസരത്ത് നമ്മളുടെ കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കാറുണ്ട് ഇസ്ലാം വേഴ്സസ് ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് എന്നാൽ ദൈവം ദൈവത്തിലുള്ള വിശ്വാസം അത് എത്ര കണ്ടാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ക്രൈസ്തവരുടെ ദൈവവിശ്വാസത്തിന് ആധാരമായിട്ടുള്ള കാരണങ്ങൾ എന്താണ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള അടിസ്ഥാനപരമായ യുക്തി എന്താണ് അങ്ങനെയുള്ള ചില വിഷയങ്ങളും ഒപ്പം തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് ചില വികലമായ ചർച്ചകളും വിശകലനങ്ങളും നടന്നു വരുന്നു ഉദാഹരണം യാവുക വളരെ ക്രൂരനായ അതുപോലെ തന്നെ ശിക്ഷിക്കുന്ന അനീതി പ്രവർത്തിക്കുന്ന ഒരാളാണ് യാകുവെയെന്നും പുതുനീയത്തിലേക്ക് വരുമ്പോൾ അതൊത്തിരി മാറ്റമുണ്ടായി എന്നൊക്കെയുള്ള നിലയിലുള്ള വിശകലനങ്ങളും വിമർശനങ്ങളും ഉണ്ടാകും അത് ഒക്കെ അതിൻ്റെ കാര്യകാരണങ്ങളും വസ്തുതകളും പരിശോധിക്കാണ്ട് ഇവിടെ അപ്പോൾ ദൈവം സത്യമോ മിഥ്യയോ എന്ന ഒരു തലക്കെട്ട് വളരെ വിശാലമായി ദൈവ വിഷയങ്ങളെ ചർച്ചക്ക് ഒരു അവസരം ഇവിടെ സൃഷ്ടിക്കുക ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഉള്ളടക്കത്തിലേക്ക് കടന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനനായ സെൽമൻ സോളവൻ എന്ന കർത്തൃദാസനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു വിശേഷിച്ച് പാസ്റ്റർ അനിൽ പാസ്ട്രാഞ്ചൽസാർ അതുപോലെ പ്രിൻസ് ബ്രദർ പാസ്റ്റർ ജോർജ് പാസ്റ്റർ എല്ലാം നമുക്ക് മുമ്പിലുണ്ട് ഞാൻ വലിയൊരു ദീർഘമായ ഇതിലോട്ടൊന്നും പോകുന്നില്ല ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇരിപ്പാനായിട്ട് ദൈവകൃപയിലേക്ക് ഞാൻ ശരണപ്പെടുകയാണ് ഒന്ന് യഹോവ ക്രൂരനാണ് എന്നാണ് നമ്മളിപ്പോൾ കേട്ടത് മീൻസ് അങ്ങനെ അനിൽസാറിൻ്റെ വാദമല്ലത് അത് വേറെ ചിലരുടെ വാദം അദ്ദേഹം കോപ്പിയാണ് ചെയ്തത് അവരുടെ ആശയത്തെ യേശുവും യഹോവയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഇത്തരം ആളുകൾ വാദിക്കുന്നത് യേശുക്രിസ്തു എന്ന പേര് തന്നെ യേശുവിനെ ഇട്ടുകൊടുത്തത് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം ആയിരുന്നില്ല മറിച്ച് ദൂതൻ ജോസഫിനോട് ഏർ കൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേറിടണം എന്ന് പറഞ്ഞു യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സ്ട്രോങ് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന ഇസോസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം തന്നെ യാഹുവേ സേവ്സ് ഓർ യാഹുവെ ഈ സാൽവേഷൻ യഹോവ രക്ഷകൻ എന്നാണ് അതിൻ്റെ അങ്ങനെ പേര് വരാനുള്ള കാരണം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് ഇവൻ രക്ഷിക്കാനിരിക്ക കൊണ്ട് ഈ വ്യക്തിയെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ യേശു എന്ന് പേരിടണം അപ്പോൾ യഹോവ ക്രൂരനാണെങ്കിൽ അല്ലെങ്കിൽ യഹോബയും യേശുവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഇത്ര വലിയ ക്രൂരനായ യഹോവയുടെ പേരാണ് യഹോവ രക്ഷകൻ എന്ന കോമ്പോണ്ട് ടൈറ്റിൽ കോമ്പോണ്ട് നാമമാണ് യേശുവിനെ ഇട്ടുകൊടുത്തത് എന്ന് മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമല്ല സാക്ഷാൽ ദൂതൻ സ്വർഗത്തിലെ ദൈവം ദൂതനോട് കൽപ്പിക്കുകയും ദൂതൻ അത് യോസെഫിന് കൈമാറി ആ രീതിയിലാണ് ആ പേര് വരുന്നത് എന്തുകൊണ്ടാണ് ഞാനൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ് ഈ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കുന്നു എന്തുകൊണ്ട് യഹോവ രക്ഷകൻ എന്ന അർത്ഥം വരുന്ന പേര് യേശുവിന് ഇട്ട് കൊടുത്തു ഇനി യേശുക്രിസ്തു തന്നെയാണ് യഹോവ എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ മുന്നോട്ട് വെക്കുകയാണ് കർത്താവിൻ്റെ മേശയോട് ബന്ധപ്പെട്ട് ഒന്ന് കുരുതി ലേഖനം പത്താമത്തെ അധ്യായത്തിൽ പൗലോസ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു കൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഭൂമിയും അതിൻ്റെ പൂർണതയും കർത്താവിനുള്ളതല്ലോ ഒന്നുകൂടി ലേഖനം പത്താം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഇരുപത്തി ഒന്ന് തൊട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കൂടി പാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഭൂമിയും അതിൻ്റെ പൂർണതയും കർത്താവിനുള്ളതല്ലോ എവിടുന്നാണ് ഈ കൊട്ടേഷൻ എടുക്കുന്നത് സങ്കീർത്തനം ആരാണ് യഹോവ എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആരാണ് യഹോവ എന്നുള്ള വാദമാണ് നമുക്ക് പുതിയ നിയമത്തിന്റെ എഴുത്തുകാരിലൂടെ നമുക്ക് നോക്കാം പൗലോസ് പറയുന്നു ഭൂമിയും അതിൻ്റെ പൂർണതയും കർത്താവിനുള്ളതല്ലോ അവിടെ കർത്താവിൻ്റെ മേശയോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ് എവിടുന്നാണ് ഈ കൊട്ടേഷൻ എടുക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിനാലിൻ്റെ ഒന്ന് ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു ഈ കൊട്ടേഷൻ പൗലോസ് എടുത്ത് കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ഭൂമിയും അതിൻ്റെ പൂർണതയും കർത്താവിനുള്ളതല്ലോ എന്ന് പറഞ്ഞ് യേശുവിലേക്കാണ് വിരൽ ചൂണ്ടിയത് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം ഇരുപത്തിനാലിൻ്റെ ഒന്നിൽ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞ വാക്യത്തെ അത് യേശുവാണ യഹോവ എന്നാണ് പൗലോസ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇനി ഒരു വാക്യം കൂടി നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായ ഒരു വാക്യമാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി മലേഖനം പത്താം പത്താം അധ്യായത്തിൽ ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ ഒന്ന് രണ്ട് വാക്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പിലേക്ക് വെക്കുകയാണ് അവിടെ പറയുന്നത് എങ്ങനെയാണ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ഇതാണ് റോമാലേഖനം പത്തിൻ്റെ പത്ത് പത്തിൻ്റെ ഒമ്പത് തൊട്ടുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന കൊണ്ട് ഏറ്റു പറയണം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചോ അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളും കൂടി എടുക്കണം പക്ഷേ ഞാൻ സമയത്തിൻ്റെ കുറവ് പോലെ ഞാൻ ഞാൻ അത്രയും പോകുന്നില്ല അതിന്റെ വാക്യം പറയണം കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പൗലോസ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യേശുവിനോട് വിളിച്ചപേക്ഷിച്ചോ നീ യേശുവിനെ കർത്താവ് എന്ന് വായ്പോണ്ട് ഏറ്റു പറഞ്ഞോ അവൻ നിന്നെ രക്ഷിക്കാൻ മതിയായ ദെയ്യമാണ് ഇതാണ് പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഒന്നും കൂടെ പറയുന്നു കർത്താവിന്റെ നാമത്തെ വിളിച്ച അതിന്റെ പതിമൂന്നാമത്തെ വാക്യം രോമാലേഖനം പത്തിന്റെ പതിമൂന്ന് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ ഈ വാക്യം എടുത്തിട്ട് പൗലോസ് പറയുന്നു ഈ വാക്യം പഴയ നിയമത്തിൽ എവിടെയോ ഉണ്ട് ന്യായ എവിടെയോ ഉണ്ട് എന്നുണ്ടല്ലോ എന്ന് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യേശുവിനെ യേശുവിനോട് വിളിച്ചപേക്ഷിച്ചോ നീ ഹൃദയം കൊണ്ട് തുറന്ന് സംസാരിച്ചോ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ നിങ്ങളെ രക്ഷിക്കാൻ യേശു മതിയായ ദൈവമാണ് എവിടെയാണ് ഈ വാക്യുള്ളത് ഇങ്ങനെ ബൈബിളിൽ ഒ വാക്യമേ ഉള്ളൂ അത് യോവേലിന്റെ പ്രവചനം രണ്ടാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ അവിടെ പറയുകയാണ് യഹോവ രക്ഷിക്കാൻ മതിയായ ദയമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഭാഗം പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ കൊട്ടേഷൻ എടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് അത് എടുത്ത് പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ട് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് യേശുവിനോട് വിളിച്ചപേക്ഷിച്ചോ അവൻ നിങ്ങളെ രക്ഷിക്കാൻ മതിയായ യഹോവയാണ് ഇതാണ് അവിടെ പറയുന്നതിൻ്റെ യജ്ഞ ചുരുക്കം ഇനി ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേ ലൂയ എന്ന വേർഡ് കാണുന്നുണ്ട് ഹല്ലേലൂയ ഈ ഹല്ലേലൂയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ട്രോങ് ഡിക്ഷണറി കൊണ്ടുവന്നിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ അവിടെ ഞാൻ ഞാനത് രാവിലെ അത് വിശദീകരിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് ഇനി പോകുന്നില്ല ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഹോബ എന്ന വാക്ക് പുതിയ നിയമത്തിലുണ്ട് രണ്ട് അത് യഹോബ രക്ഷകൻ എന്ന പദമാണ് യേശുവിനുള്ളത് മൂന്ന് യഹോവ എന്ന് പറയുന്നത് സാക്ഷാൽ യേശു തന്നെയാണെന്ന് അനേക വാക്യങ്ങളിൽ ഇനിയുമുണ്ട് വാക്യങ്ങൾ നമുക്ക് പക്ഷേ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല നമുക്ക് മറ്റുള്ള ചർച്ച മർച്ച് മറ്റുള്ളവർക്കും കൂടി അവസരം കൊടുക്കണമല്ലോ അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഇനി എഴുത്തിൻ്റെ ആധികാരികത ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഈ നമുക്ക് സുവിശേഷത്തിൻ്റെ ആധികാരികത അതും കൂടി ഞാൻ ഞാൻ പിന്നെ എടുത്തോളാം തൽക്കാലം ഇനി മറ്റുള്ളവർ സംസാരിക്കട്ടെ ഞാൻ ബാക്കി പിന്നീട് സംസാരിക്കാം താങ്ക് ഓക്കെ താങ്ക് യു സൽമത് സാറെ നമുക്ക് ഇന്നിവിടെ നടക്കുന്ന ചർച്ചയോടുള്ള ബന്ധത്തിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാവുന്നതാണ് ദൈവമുണ്ടോ എന്നതിന് ന്യായുക്തമായ കാരണങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തെ ആണ് നമ്മൾ ഇനിയും കേൾക്കാൻ പോകുന്നത് അതിനായി ഞാൻ അഷർ ജോണിനെ ക്ഷണിക്കുകയാണ് അഷ്റുഭദ്ര കേക്കാം ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ കേൾക്കം കേൾക്കാം ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും യുനോ ഈ ടൈറ്റിൽ ഇസ് എ വെരി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈറ്റിൽ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടൈറ്റിലാണ് ആണ് ദൈവം ഒരു അല്ലെങ്കിൽ ഗോഡ് ഒരു മെത്താണോ അല്ലെങ്കിൽ ഇസ് ഇറ്റ് എ റിയാലിറ്റി ഈ ദൈവം ഒരു മെത്താണ് എന്ന് പറഞ്ഞാൽ ഒരു ഡിലൂഷൻ അല്ലേ ഇപ്പം സാധാരണ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാരും പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഡിങ്കനിസം എന്നൊക്കെ ദൈവം ഡിങ്കനെ പോലെയാണ് സത്യം പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വായിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ദൈവമെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രോസ് റിലീജിയൻസ് തത്വശാസ്ത്ര ചിന്തകരിൽ എല്ലാവരും തന്നെ അരിസ്റ്റോട്ടിൽ മുതൽ താഴോട്ട് ദൈവമെന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്ന എന്താണ് എന്ന് കാറ്റഗോറിക്കലി മനസ്സിലാകാത്തൊരു ഒരു പ്രശ്നമാണ് അപ്പോൾ വട്ട് ഡു യു മീൻ ബൈ ഗോഡ് ഈ ഇത് ഇത്രയും ദൈവം ഒരു മെത്താണ് ദൈവം ഒരു ഡെലൂഷൻ ആണെന്ന് പോപ്പുലർ ആകാനുള്ള കാരണം വളരെ അല്ലെങ്കിൽ പോപ്പുലർ ആകുന്നത് വളരെ ആയിട്ടാണ് രണ്ടായി രണ്ടായിരത്തുകളിൽ റിച്ചർഡ് ഡോക്കിൻസ് എഴുതിയ പുസ്തകം ദ ഗോഡ് ഡല്യൂഷൻ ദ ഗോഡ് ഡെല്യൂഷൻ അതാണ് നമ്മുടെ നാട്ടിൽ രവീചന്ദ്രൻ സാറൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത നാസ്തികനായ ദൈവം അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ ഗോഡ് ഒരു ഡല്യൂഷൻ ആണ് പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അക്കാഡമിക് രംഗം ഫുൾ ഐ മീൻ അത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ തീസ്റ്റുകൾ മാത്രമല്ല ആ പുസ്തകത്തെ ആ പുസ്തകത്തിന് കിട്ടിയ അത്രയും പോപ്പുലാരിറ്റി ഒരു പക്ഷേ അക്കാഡമിക് അക്കാഡമിക് തലത്തിൽ മറ്റ് റെസ്പോൺസസിന് കിട്ടിയില്ല കാരണം മീഡിയ മീഡിയ കവറേജ് ഓൾവേസ് ഗോസ് ടു അല്ലെങ്കിൽ യുനോ ഏത്തീസം അത് നമ്മൾ സാധാരണ കാണുന്നതാണ് പക്ഷേ ഡേവിഡ് ബെർലിൻസ് ഫിലോസഫർ ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ ആയിരിക്കുന്ന അദ്ദേഹം ഒരു സെക്യുലർ അഗ്നോസ്റ്റിക് ചിന്തകനാണ് പക്ഷെ അദ്ദേഹം തിരിച്ചു ഡോക്കിൻസിന് മറുപടി ആയിട്ട് എഴുതിയ പുസ്തകമാണ് ദ ഡെവൽസ് ഡെല്യൂഷൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റലക്ച്വൽ ആയിരിക്കുന്ന അലിസ്റ്റർ മെഗ്രാത്ത് എഴുതിയ പുസ്തകമാണ് ദ ഡോക്കിൻസ് ഡെല്യൂഷൻ ഡേവിഡ് ഈക്മൻ റോട്ട് ദ ഡെല്യൂഷൻ ഓഫ് ഡിസ്ബിലീഫ് അങ്ങനെ അക്കാഡമിക് തലത്തിൽ ഈ ഡോക്കിൻസ് പോലുള്ള ആൾക്കാർ കൊണ്ടുവന്ന വാദം ദൈവം ഒരു ഡിലൂഷൻ ആണുള്ള വാദം അക്കാഡമിക് തലത്തിൽ ഇസ് ഇസ് ലിറ്ററലി ഔട്ട് ഡേറ്റഡ് ഇന്ന് നിങ്ങൾ നോക്കിയാൽ റിച്ചർഡ് ഡോക്കിൻസ് പോലുള്ള ആൾക്കാര് സത്യം പറഞ്ഞാൽ ഈ ദൈവം ഉണ്ടോ ഇല്ല ആ ഒരു വിഷയത്തിൽ ഇന്ന് വെസ്റ്റേൺ തലത്തിൽ അവരെ കേൾക്കാൻ പോലും ആൾക്കാരില്ല അവരെ കേൾക്കാൻ പോലും ആൾക്കാരില്ല സാം ഹാരിസും ക്രിസ്റ്റഫർ റിച്ചേഡ്സിന്റെ അവരുടെ ഒരു ഇൻഫീരിയർ ബ്രാൻഡ് ഓഫ് എയ്സം കംപ്ലീറ്റ്ലി ഔട്ട് ഡേറ്റഡ് ആയിത്തു അത് ഞാനല്ല പറയുന്നത് ഇന്ന് ഇന്ന് കുറച്ച് മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് വന്ന് രണ്ടായിരത്തി പത്തിലോ സംതി ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വില്യം ലെയിൻ ക്രേഗ് വില്യം ലെയിൻ ക്രേഗ് ഒരു ഡിബേറ്റ് വില്യം ലെയിൻ ക്രേഗ് അല്ല യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻസ് യൂണിയൻ ഡോക്കിൻസിനെ ഡോക്കിൻസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ ഉള്ള ആളാണ് അപ്പം അദ്ദേഹത്തെ ഒരു ഡിബേറ്റ് ക്ഷണിച്ചു എതിർ ഭാഗത്ത് വില്ല്യം ലെയിൻ ക്രേഗ് ഒരു കസാരയും ഇട്ടു കാരണം പലതവണ ക്ഷണിച്ചിട്ടും അദ്ദേഹം വരാതിരുന്നപ്പോഴത്തേന് ഈ ക്യാമ്പസിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ ഡിബേറ്റ് വെച്ച് ആളിനെ എപ്പം വേണമെങ്കിലും കയറി വരാം ഒരു കസാര ഇട്ട് കൊടുത്ത് എപ്പം വേണമെങ്കിലും കയറി വരാം കയറി വരുന്ന വരുന്നില്ലെങ്കിൽ വില്യം ക്രേഗ് ഇദ്ദേഹത്തിന്റെ വാദം ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ വാദങ്ങൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യും പക്ഷെ അദ്ദേഹം കയറി വന്നില്ല അത് അത് ഒരു ഒരു സംഭവമായിരുന്നു അതുപോലെ തന്നെ ക്രിസ്റ്റഫർ ഹിച്ചൺസിന്റെ ബയോള ക്രിസ്റ്റഫർ ഹിച്ചൺസ് ആണല്ലോ ഈ ന്യൂ ഐറ്റസത്തിന്റെ മറ്റൊരു വക്താവ് അദ്ദേഹത്തെ ബയോള യൂണിവേഴ്സിറ്റിയിൽ വില്യം ലെയിൻ ക്രേഗ് ഡിബേറ്റ് ചെയ്ത് ഇനി ഡോക്കിൻസ് എന്തുകൊണ്ടാണ് ക്രേഗിനെ ഡിബേറ്റ് ചെയ്യാ ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഒരു രസകരമായ ഒരു സംഭവമാണ് അത് ഇനോ അദ്ദേഹം വളരെ വളരെ ഇനി ഞാൻ ഇതെല്ലാം പറയുന്നത് സെയിം കേരളത്തിൽ നടക്കുന്നുണ്ട് ആ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഡോക്കിൻസ് വളരെ ലെയ്മായിട്ടുള്ള റീസൺസ് കൊടുത്തു. അതായത് പഴയ നിയമത്തിലെ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി യുനോ വില്യം ലൈൻ ക്രേഗിന്റെ വാദം ഇങ്ങനെയൊക്കെയാണ് അത് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ഡിബേറ്റിന് വരുന്നില്ല പക്ഷെ വില്യം ലെയിൻ ക്രേഗ് ആരാണ് ഏതാണ്ട് മൂന്നാഴ്ച മുമ്പാണ് അക്കാഡമിക് ഇൻഫ്ലുവൻസ് അക്കാഡമിക് ഇൻഫ്ലുവൻസ് എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരെയും ലോകത്തിലുള്ള എല്ലാ ഫീ ഫീനോ എല്ലാ അക്കാഡമിക് ഉള്ള ആൾക്കാരെ അവരുടെ പ്രോമിനൻസ് വെച്ച് റാങ്ക് ചെയ്യുന്ന ഒരു 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 പ്രൊഫൈലിംഗ് വെബ്സൈറ്റ് ആണ് അക്കാഡമിക് ഇൻഫ്ലുവൻസ് മൂന്നാഴ്ച മുമ്പ് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അക്കാഡമിക് തത്വചിന്തകരെ റാങ്ക് ചെയ്ത് ആ റാങ്കിങ്ങിൽ വില്യം ലെയിൻ എന്ന വ്യക്തി ഏഴാമതാണ് അപ്പം അത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡിബേറ്റിന് വിളിച്ചിട്ട് ഇദ്ദേഹം വരുന്നില്ല വരാതിരുന്ന ഇരുന്നപ്പോഴത്തേന് നിരീശ്വരവാദികളായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള നിരീക്ഷണവാദി നിരീക്ഷണവാദികളായുള്ള ആയ സ്കോളേഴ്സും ഫിലോസഫേഴ്സും ഡാനിയൽ കെയും ഡി എൻ ഐഇൽ ഡാനിയൽ സി എ എം ഇ ഡാനിയൽ കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എത്തീസ്റ്റ് നിരീശ്വരവാദിയായ ഫിലോസഫർ ഗാർഡിയൻ ഒരു ഒരു ആർട്ടിക്കൽ എഴുതി ഡോക്കിൻസിനെതിരെ ഡോക്കിൻസ് ഇങ്ങനെ യുനോ ഭയെന്ന് വില്യം ക്രേഗിനെ ഭയം മാറി നിൽക്കാതെ മര്യാദയ്ക്ക് വന്ന് ഡിബേറ്റ് ചെയ്യണം പക്ഷെ അദ്ദേഹം ഇന്നും വരെ ആ ഡിബേറ്റിന് വന്നിട്ടില്ല മറ്റേ നവനാസ്തിക നവനാസ്തികതെന്ന് നമ്മൾ പറയുമ്പോഴത്തേന് റിച്ചേഡ് ഡോക്സിനോട് തുല്യമായി നിൽക്കുന്ന മറ്റൊരു പേരാണ് ക്രിസ്റ്റഫർ റിച്ചൺസ് അദ്ദേഹവുമായിട്ട് ബയോള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഒമ്പതിലോ പത്തിലോ വില്യം ക്രേക്ക് ഡിബേറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് നിരീശ്വരവാദികളുടെ ഒരു പോപ്പുലർ വെബ്സൈറ്റ് ഉണ്ട് കോമൺ സെൻസ് ഏത്തീസം common sense ഏത്തീസം ഡോട്ട് കോം അതിന് റിവ്യൂ ചെയ്ത് എഴുതിയത് ഒരു കുട്ടിയെ തല്ലുന്നത് പോലെ ലൈക് സ്പാങ്കിങ് ലിറ്റിൽ ചൈൽഡ് വില്യം ലീൻ ക്രീക് സ്പാങ്ക് ക്രിസ്റ്റഫർ റിച്ചൺസ് ഇതൊരു ഏത്തീസ് വെബ്സൈറ്റ് ആയിരുന്നു ഈ രണ്ട് യുനോ ഇവന്റ്സും മൂന്നാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിയനിൽ നടന്ന ഡിബേറ്റ് കേംബ്രിഡ്ജ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റും പ്രസ്റ്റീജിയസുമായിട്ടുള്ള ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡിബേറ്റിംഗ് സൊസൈറ്റി അവിടെ ഇതേ ടോപ്പിക് ദൈവം ഒരു നിത്യ ആണോ എന്ന ടോപ്പിക്കിൽ ഒരു ഡിബേറ്റ് നടന്ന ആൻഡ്രൂ കോപ്സൺ വില്യം ലെയിൻ ക്രേ എ അഹമ്മദ് ആൻഡ് ഒരാളും കൊണ്ടായിരുന്നു നാല് പേര് ഒരു ഡിബേറ്റ് ആയിരുന്നു ആ ഡിബേറ്റ് കഴിഞ്ഞ് കേംബ്രിഡ്ജ് യൂണിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു സാധാരണ ഒരു ഡിബേറ്റ് പോലല്ല അവിടെ ആൾക്കാർക്ക് ഇന്റർജക്ട് ചെയ്യാൻ പറ്റും എല്ലാ കൾച്ചറിൽ നിന്നും എല്ലാ ലോകത്തിനും എല്ലാ ഭാഗത്തുള്ള സ്റ്റുഡൻസ് വന്നിരുന്ന് ഡിബേറ്റ് കണ്ടിട്ട് അവർ പബ്ലിക്ലി വോട്ട് ചെയ്യും ആ വോട്ട് ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ ഒത്തിരി നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. പക്ഷെ പബ്ലിക് വോട്ട് ഇട്ട് ആ ഡിബേറ്റ് കേട്ട ആൾക്കാർ നിരീശ്വരവാദികൾ ഉൾപ്പെടെ വോട്ട് ഇട്ട് പറഞ്ഞ് ദൈവം ഒരു മിഥ്യയല്ല അറ്റ്ലീസ്റ്റ് അത് ഇറാഷണൽ അല്ല ഡിലൂഷൻ അല്ല അതായത് ഡോക്യൂൻസ് മുൻപോട്ട് വെച്ച ദ ഗോഡ് ഡിലയൂഷൻ എന്ന വാദം അറ്റ്ലീസ്റ്റ് അത് തെറ്റാണ് അറ്റ്ലീസ്റ്റ് റാഷണൽ ടു ബിലീവ് ഇൻ ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കുന്ന അറ്റ്ലീസ്റ്റ് റാഷണൽ ആണ് അപ്പൊ ഈ ഒരു മൂവ്മെന്റിനെതിരെ വളരെ യുനോ സ്ട്രോങ് ആയിട്ട് വെസ്റ്റേൺ ഇതിൽ യുനോ അക്കാഡമിക്സ് പുറത്തു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഇതിൽ കൂടുതലും നിരീശ്വരവാദികളായിട്ടുള്ള ചില തത്വചിന്തകന്മാരാണ് ഈ യുനോ സത്യം ഈ നവനാസ്തികനായ പുസ്തകം തുറന്നിട്ട് നിങ്ങൾ അതിന്റെ ആദ്യത്തെ പേജ് ആദ്യത്തെ പേജ് അതായത് ഫസ്റ്റ് ചാപ്റ്ററിന് മുമ്പ് ഒരു പേജ് ഉണ്ട് ആ പേജിൽ യുനോ എഴുതിയൻസ് ഉണ്ട് ആപ്സെൻസ് ഓഫ് എവിഡൻസ് ചെയ്യാം ആപ്സെൻസ് ഇത് ഒരു ലോജിക്കൽ ഫാലസിയുടെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് അർത്ഥാ എതിർ ഭാഗത്ത് നമ്മളിപ്പോ രണ്ട് ഹൈപ്പോസസ് ഇപ്പം നമ്മൾ പറയുകയാണ് ഏലിയൻസ് ഉണ്ട് അപ്പം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസസ് ഒരു യു സയന്റിഫിക്കലി നമ്മൾ പോസിറ്റ് ചെയ്യും ഏലിയൻസ് ഇല്ല അപ്പൊ ഏലിയൻസ് ആ രണ്ട് ഹൈപ്പോസസ് വെക്കുമ്പോഴത്തേന് ഏലിയൻസ് ഉള്ളതിന് തെളിവ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ലെങ്കിൽ അത് ഏത് ഏലിയൻസ് ഇല്ലെന്നുള്ളതിന് തെളിവല്ല ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഏലിയൻസ് ഇല്ലെന്ന് ആ ഒരു ഹൈപ്പോത്തിസിന് നമുക്ക് തെളിവില്ലെ ഇല്ലെന്ന് വെച്ചാലും അത് ഏലിയൻസ് ഇല്ല എന്നതിന് തെളിവല്ല കാരണം ദാറ്റ് ഹൗ ഇറ്റ് ഇസ് റൈറ്റ് ഏലിയൻസ് ഇല്ലെന്ന് തെളിയിക്കണമെങ്കിൽ ഇല്ല എന്നതിന് തെളിവ് വെക്കണം അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്നതിന് വെക്കാൻ പറ്റുമോ സയന്റിഫിക്കലി പറ്റും ഇക്കണോമിക്സിൽ ആരോസ് ഇമ്പോസിബിലിറ്റി തീയറം ഇല്ല എന്നതിനുള്ള തെളിവാണ് മാത്തമാറ്റിക്സിലെ ഫെർമാറ്റ്സ് തീയറം ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി കാണിക്കുന്ന തീയറമാണ് ആണ്. ഇത് സയൻസിന്റെ അടിസ്ഥാന തത്വമാണ് ഞാൻ ഇതിനെപ്പറ്റി പിന്നീട് ഏത്തീസ്റ്റ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ തന്നെ കോട്ട് ചെയ്തിട്ട് പറയും എന്തുകൊണ്ടാണ് ഇത്രയും വാദങ്ങൾ മണ്ഡലം പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഡോ നാസ് ദേവത്തിന്റെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് അപ്പീൽ ടു ഇഗ്നോറൻസ് ഫലസി ഐ റിപ്പീറ്റ് ദാറ്റ് അപ്പീൽ ടു ഇഗ്നോറൻസ് ഫാലസിന്ന് അടിച്ചു കൊടുത്താൽ ി ഫലേഷ്യസ് ഡോ ലോജിക്കൽ കോം ഒരു ലോജിക്കൽ ഫാലസിന്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള പുസ്തകത്തിന്റെ പേരും ലോജിക്കലി ഫലേഷ്യസ് എന്നാണ് ആ പുസ്തകം പ്രിന്റ് ഒരു ലോജിക്കൽ ഫാലസിസിനെ പറ്റി അക്കാഡമിക് രീതി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ് അതിന്റെ വെബ്സൈറ്റിൽ എല്ലാ ലോജിക്കൽ ഫാലസിന്റെയും ഡെഫിനേഷനും എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് അപ്പീൽ ടു ഇഗ്നോറൻസ് ഫാലസിയുടെ ഡെഫിനേഷൻ കഴിഞ്ഞിട്ട് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന രവിചന്ദ്രന്റെ പുസ്തകത്തിൽ കിടക്കുന്ന ആദ്യത്തെ ലൈനാണ് ആബ്സൻസ് ഓഫ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് അപ്പം ലോജിക്കൽ ഫാലസീസ് ആദ്യത്തെ സെന്റൻസിൽ തന്നെ എഴുതിയ ആ പുസ്തകത്തിൽ പിന്നീട് കാണുന്ന ചാപ്റ്റേഴ്സ് ജനറ്റിക് ഫാലസി മുതൽ യുനോ സ്ട്രോമാൻ ഫാലസി കാറ്റഗോറിക്കൽ ഫാലസി നോ ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി എല്ലാ ഫാലസിയും നോൺ സെക്യൂട്ടറും എല്ലാ ഫാലസിയുടെയും ഒരു ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലിവൻ ആണ് അതാണ് ഇന്ന് നാട്ടിൽ പലരും വായിച്ചിട്ട് ദൈവം ഒരു മിത്തയാണ് ദൈവം ഡിങ്ങനെ പോലെയാണ് ചില മണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട് ദൈവത്തെ ദൈവത്തെ സൃഷ്ടിച്ചതാണെങ്കിൽ ആരാണ് ദൈവമാണ് എല്ലാത്തിനും സൃഷ്ടിച്ചെങ്കിൽ ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത് ഈ ഈ വാദങ്ങളെല്ലാം കണ്ടിട്ട് മൈക്കിൾ റൂസ് മൈക്കിൾ ആർ യു എസ് സി എന്ന് ജീവിച്ചിരിക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള നിരീശ്വരവാദിയായ ഫിലോസഫർ ഓഫ് ആണ് മൈക്കിൾ റൂസ് അദ്ദേഹം ഡോക്കിൻസിന്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞത് ഇദ്ദേഹം എഴുതിയ ഈ പുസ്തകം ലോജിക്കലെ വൺ ഓൺ വൺ പിള്ളേർക്ക് കൊടുക്കുന്ന ലോജിക്കലെ ടെസ്റ്റ് പോലും ഫെയിലായിപ്പോ അങ്ങനെ അക്കാഡമിക്ക് ലോകം ഒരു വാദമാണ് ദൈവം മിത്യയാണ് അല്ലെങ്കിൽ ദൈവം ാണ് ഉള്ള ആവാദം അത് അതുകൊണ്ട് അതിന് ഇന്നൊരു പ്രോമിനൻസും ഇല്ല ഞാൻ ഇപ്പോഴത്തേക്ക് ഇത്രയും മാത്രമേ പറയുന്നുള്ളു ചർച്ച ചർച്ച മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കാം നമ്മുടെ ഭംഗിയായി വിഷയത്തിലേക്ക് വന്നു സെൽമൻ സാർ ആമുഖമായിട്ട് അവതരിപ്പിച്ചത് ഇൻ ബൈബിൾ കൺസെപ്റ്റാണ് ബൈബിളിൽ നിന്ന് വെയ്യോമാര് എന്ത് എന്നതിനെ കുറിച്ചാണ് ഇതൊരു സമഗ്ര ചർച്ചയാണ് ഇതിലേക്ക് ആർക്കും വരാം ഇടപെടാം ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മര്യാദ ഉണ്ട് അത് നമുക്ക് വിപരീതമായി പറയുന്ന ആളുകളുണ്ട് സംശയാലുക്കളോ താല്പര്യമില്ലാത്തവരോ ഇത് വിമർശിക്കുന്നവരോ ആകാം അവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ചർച്ചയിൽ വരുന്ന ഏതൊരാളും പാലിക്കേണ്ട മര്യാദ അപരൻ്റെ ശബ്ദത്തിന് മീതെ അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളിൻ്റെ മീതെ കയറി സംസാരിക്കാതിരിക്കുക മോഡറേറ്റേഴ്സിൻ്റെ കൺട്രോൾ അത് അംഗീകരിക്കുക ആർക്കും ഇവിടെ വരാം ഒരു പ്രശ്നം വരിക അപ്പോൾ ഇടക്കേറി സംസാരിച്ചാൽ മാത്രം എത്ര പ്രമുഖനായാലും അവരെ നമ്മൾ ഓഡിയൻസിലേക്ക് ഇടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാന്യമല്ലാത്ത ഭാഷയിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചാലും എവിടെ ഇരിക്കുന്ന ആളിനെ കുറിച്ചോ പുറത്തുള്ളവരെ കുറിച്ചോ പറഞ്ഞാലും നമ്മൾ നേരെ അവരെ ഓഡിയൻസിലേക്ക് മാറ്റും അതിന് നമ്മൾ നിർബന്ധിതരാകും ഒരുപക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകാം അവർക്കും ഇവിടെ വരാതെ സംസാരിക്കാൻ പ്രശ്നമില്ല മറ്റൊന്ന് പല ഗ്രൂപ്പുകളിൽ ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ട് എന്റെയും ജോർജ് ബ്രദറിനെയും സി ജോ സെൽമൻ സോളമൻ ഇങ്ങനെയുള്ള ഞങ്ങളെയൊക്കെ ആശയറിനെയൊക്കെ വിമർശിക്കുന്നവരുണ്ട് അവരിവിടെ വന്നു വരാം അവർക്കും വിമർശനമോ ഒക്കെ ഉന്നയിക്കാം അവർ മറ്റൊരു റൂമിൽ പോയി വിമർശിച്ചു എന്ന് കരുതി ഇവിടെ വന്ന് ചർച്ച ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നില്ല തീർച്ചയായിട്ടും അവരൊക്കെ നമ്മുടെ അതിഥികളാണ് ആദരവോടെ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ മാന്യത പരിഗണിച്ച് സംസാരിക്കണം ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അനിവാര്യമായ രണ്ട് അവതരണങ്ങൾ നമ്മൾ കഴിഞ്ഞു ഇനി ചർച്ചയിലേക്ക് കിടക്കാൻ തോന്നുന്നു ഇനി മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുമുള്ള അവസരമുണ്ട് എങ്ങനെയാ ജോർജ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പോവാം േട്ടാ ആക്ച്വലി ഞാൻ അനിൽ ഫാസ്റ്ററും ആശയം പറഞ്ഞ് കേട്ടില്ല സോ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്താൽ ചിലപ്പോ അത് റിപ്പിറ്റേറ്റീവ് ആയിട്ട് പോകുന്നു തോന്നുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടന്നിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ ഓക്കെ 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 താങ്ക് യു സോ ഓക്കെ നമ്മൾ ഡിസ്കഷനിലേക്ക് പോവുകയാണ് നമ്മൾ ഈ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ പാനലുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്